your CS 306 computer networks module 6 ee module il include aayittulla topic galde oru quick introduction aanu ee oru video il cover cheynathu. Okay, so ithriyaanu module 6 ile contents. First, transport layer, application layer, FTP, DNS, SNMP, introduction to world wide web, electronic mail, MIME and DHCP. ഇതില് ട്രാൻസ്പോർട്ട് ലെയർ, ആ ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ ഉള്ളിൽ വരുന്ന രണ്ട് ടോപ്പിക്കാണ് TCP, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ, UDP, യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോക്കോൾ. ദെൻ ആപ്ലിക്കേഷൻ ലെയർ എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. FTP, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. DNS, ഡൊമെയിൻ നെയിം സിസ്റ്റം. SNMP, സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് പ്രോട്ടോക്കോൾ. ദെൻ വേൾഡ് വൈഡ് വെബ് എന്താണ്, ഇലക്ട്രോണിക് മെയിൽ എന്താണ്, മൈം എന്താണ്, മൈ മീൻസ് മൾട്ടി പർപ്പസ് ഇൻ്റർനെറ്റ് മെയിൽ എക്സ്റ്റെൻഷൻ, ആൻഡ് ഫൈനലി DHCP, ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോൾ. ഇതിൽ ഓരോന്നും എന്താണ് എന്ന് ഒന്ന് ക്യുക്കായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ തരാം. ഫസ്റ്റ്, ട്രാൻസ്പോർട്ട് ലെയർ ആൻഡ് ട്രാൻസ്പോർട്ട് ലെയറിലെ ഒരു പ്രോട്ടോക്കോൾ ആയിട്ടുള്ള TCP. നമുക്കറിയാം ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുന്നത് OSI മോഡലിൻ്റെ അകത്തുള്ള ഫോർത്ത് ലെയറാണ്. ഫ്രം ബോട്ടം OSI ലെയറിൽ 7 ലെയേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ ഫ്രം ബോട്ടം ഫിസിക്കൽ ലെയർ, ഡാറ്റാ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ദെൻ വരുന്ന ലെയറാണ് ട്രാൻസ്പോർട്ട് ലെയർ. ഈ ട്രാൻസ്പോർട്ട് ലെയറിൽ ധാരാളം പ്രോട്ടോക്കോൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ TCP, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ, UDP, യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോക്കോൾ, SCTP, സ്ട്രീം കൺട്രോൾ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, DCCP, ഡാറ്റാഗ്രാം കഞ്ചഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ. ഇങ്ങനെ കുറേ പ്രോട്ടോക്കോൾസ് ഈ ഒരു ലെയറിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്തുള്ള രണ്ട് പ്രോട്ടോക്കോൾസാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു മൊഡ്യൂൾ പഠിക്കുന്നത്, TCP ആൻഡ് UDP. ഫസ്റ്റ്, TCP, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ. സോ ഈ TCP എന്ന് പറയുന്നത് ഒരു കണക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള, റിലയബിൾ ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് TCP. റിലയബിൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരു സെൻഡറിൽ നിന്ന് ഒരു ഡാറ്റ, ഒരു മെസ്സേജ് സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിസീവറിൽ തീർച്ചയായിട്ടും എത്തിയിട്ടുണ്ടാവും. അതുമാത്രമല്ല, TCP ഏത് ഓർഡറിലാണോ സെൻഡർ മെസ്സേജ് അയക്കുന്നത് അതേ ഓർഡർ തന്നെയായിരിക്കും റിസീവറിൽ മെസ്സേജ് റിസീവ് ആവുന്നുണ്ടാവുക. ഈ TCP എന്നുള്ളത് ഒരു പോയിൻ്റ് ടു പോയിൻ്റ് പ്രോട്ടോക്കോളാണ്. ആൻഡ് ഇറ്റ്സ് എ ഫുൾ ഡ്യൂപ്ലക്സ് കണക്ഷൻ പ്രോട്ടോക്കോൾ, മീൻസ് ബോത്ത് ദ സൈഡ് സൈമൾട്ടേനിയസ് ആയിട്ട് നമുക്ക് മെസ്സേജസിനെ സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ ഇതിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സൊക്കെ അപ്കമിങ് വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അതിനുശേഷം TCP പഠിക്കാനുള്ളതാണ് TCP ഹെഡർ ഫോർമാറ്റ്. ദെൻ TCP വർക്കിംഗ്, എങ്ങനെയാണ് TCP വർക്ക് ചെയ്യുന്നത്. TCP വർക്കിങ്ങിൻ്റെ അകത്ത് മൂന്ന് ഓപ്പറേഷൻസാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഫസ്റ്റ്, കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ദെൻ ഡാറ്റ ട്രാൻസ്ഫർ, ദെൻ കണക്ഷൻ ടെർമിനേഷൻ. ഈ കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, കണക്ഷൻ ടെർമിനേഷൻ ഒക്കെ വർക്ക് ചെയ്യുന്നത് ത്രീ വേ ഹാൻഡ് ഷേക്കിംഗ് എന്നുള്ള ഒരു മെക്കാനിസത്തിൻ്റെ ബേസിസിലാണ്. ത്രീ വേ ഹാൻഡ് ഷേക്കിംഗ് മീൻസ് ആസ് ഇൻ ഫിഗർ, ഒരു സെൻഡർ, ഒരു റിസീവർ. സെൻഡർ ആദ്യം തന്നെ SYN എന്ന് പറയുന്ന സിങ്ക്രോണൈസേഷൻ മെസ്സേജ് റിസീവറിലോട്ട് അയക്കുന്നു. റിസീവർ ആ സിങ്ക്രോണൈസേഷൻ മെസ്സേജ് കിട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു അക്നോളജ്മെൻറ്റ് തിരിച്ചോട്ട് സെൻഡറിലോട്ട് അയക്കുന്നു. ഈ ഒരു അക്നോളജ്മെൻറ്റ് മെസ്സേജ് കിട്ടി എന്ന് പറഞ്ഞ് വീണ്ടും സെൻഡർ റിസീവറിലോട്ടേക്ക് വീണ്ടും ഒരു അക്നോളജ്മെൻറ്റ് അയക്കുന്നു. ഇങ്ങനെയുള്ള ഈ ഒരു മെക്കാനിസത്തിനെയാണ് ത്രീ വേ ഹാൻഡ് ഷേക്കിംഗ് എന്ന് പറയുക. ഓക്കെ, ദെൻ എന്തുകൊണ്ട് ത്രീ വേ ഹാൻഡ് ഷേക്കിംഗ് യൂസ് ചെയ്യുന്നു, എന്തുകൊണ്ട് നമുക്ക് ടു വേ ഹാൻഡ് ഷേക്കിംഗ് യൂസ് ചെയ്തുകൂടാ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അപ്കമിങ് വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ടു വേ ഹാൻഡ് ഷേക്കിംഗ് നമ്മൾ യൂസ് ചെയ്യാതിരിക്കാനുള്ള കാരണം, ടു വേ ഹാൻഡ് ഷേക്കിംഗ് യൂസ് ചെയ്താൽ ഡ്യൂപ്ലിക്കേറ്റ് പാക്കറ്റ്സ്, സ്പൂഫിംഗ് പോലെയുള്ള കുറേ ഇഷ്യൂസ് ഉണ്ടാവും. ആ ഇഷ്യൂസിനെ സോൾവ് ചെയ്യാനാണ് നമ്മൾ ത്രീ വേ ഹാൻഡ് ഷേക്കിംഗ് യൂസ് ചെയ്യുന്നത്. ദെൻ അതിനുശേഷം ഈ ഒരു ടോപ്പിക്ക് കവർ ചെയ്യുന്നതാണ് TCP ടൈമേഴ്സ്. TCPക്ക് നാല് ടൈമേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. റീ ട്രാൻസ്മിഷൻ ടൈമർ, പെർസിസ്റ്റൻ്റ് ടൈമർ, കീപ്പ് എ ലൈവ് ടൈമർ, ആൻഡ് ടൈം വേ ടൈമർ. അതിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയാം. ദെൻ TCPയുടെ സ്യൂഡോ ഹെഡർ, TCP ഒരു സ്യൂഡോ ഹെഡർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ സ്യൂഡോ ഹെഡർ യൂസ് ചെയ്യുന്നത് പേരിലുള്ളതുപോലെ തന്നെ അതൊരു ആക്ച്വൽ ഹെഡറല്ല, ഒരു ഫാൾസ് ഹെഡറാണ്. ചെക്സം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്യൂഡോ ഹെഡർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത്രയും ടോപ്പിക്കാണ് ഈ ഒരു TCPയുടെ അണ്ടറിൽ വരുന്നത്. അത് ഓരോന്നും ഓരോ വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ട്രാൻസ്പോർട്ട് ലെയറിലെ രണ്ടാമത്തെ പ്രോട്ടോക്കോളാണ് UDP, യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോക്കോൾ.
ഈ യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോക്കോൾ എന്നുള്ളത് ഒരു കണക്ഷൻ ലെസ്സായിട്ടുള്ള അൺറിലയബിൾ ആയിട്ടുള്ള പ്രോട്ടോക്കോളാണ്. ദെൻ ഈ യു ഡി പിയുടെ ഹെഡർ ഫോർമാറ്റ് പഠിക്കണം, അതിൻ്റെ ഓരോ പ്രോപ്പർട്ടീസ് എന്താണെന്ന് പഠിക്കണം. ദെൻ പ്രോട്ടോക്കോൾ യൂസിങ് യു ഡി പി യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന പ്രോട്ടോക്കോൾസ് എന്തൊക്കെയാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഫൈനലി ടി സി പിയും യു ഡി പിയും തമ്മിലുള്ള കമ്പാരിസൺസ്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്ക് ആപ്ലിക്കേഷൻ ലെയറും ആ ആപ്ലിക്കേഷൻ ലെയറുള്ള ഒരു പ്രോട്ടോക്കോൾ ആയിട്ടുള്ള എഫ് ടി പിയും. ആപ്ലിക്കേഷൻ നമുക്കറിയാം ബോത്ത് ഒ എസ് എ മോഡലിലും ടി സി പി ഐ പി മോഡലിലും ഏറ്റവും ടോപ്പ് ലെയറാണ് ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നത്. എല്ലാ ഹൈ ലെവൽ പ്രോട്ടോക്കോൾസും ഈ ഒരു ആപ്ലിക്കേഷൻ ലെയറിലായിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ അതിലുള്ള ഒരു പ്രോട്ടോക്കോളാണ് എഫ് ടി പി, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. എഫ് ടി പി സെർവറിൻ്റെയും എഫ് ടി പി ക്ലയൻറ്റിൻ്റെയും ഇടയിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് എഫ് ടി പി എന്ന് പറയുന്നത്. ഈ ഒരു എഫ് ടി പിയിൽ എങ്ങനെയാണ് എഫ് ടി പി വർക്ക് ചെയ്യുന്നത്, ആ ഒരു വർക്ക് ചെയ്യുന്നതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്, ഏതൊക്കെ പോർട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ പഠിക്കാം. നമ്മൾ മെയിനായിട്ടും 2021 എന്ന് പറയുന്ന പോർട്ടുകളാണ് യൂസ് ചെയ്യുന്നത്. 21 എന്ന് പറയുന്നത് കൺട്രോൾ കണക്ഷന് വേണ്ടിയിട്ടും 20 എന്ന് പറയുന്നത് ഡാറ്റ കണക്ഷന് വേണ്ടിയിട്ടും. ദെൻ എഫ് ടി പിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന മെയിൻ ടേംസുകൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു. മെയിനായിട്ടും കുറച്ച് 4 ടേംസ് ആണുള്ളത്: അനോണിമസ് എഫ് ടി പി, ഗെറ്റ്, പുട്ട് ആൻഡ് എഫ് ടി പി സൈറ്റ്. ദെൻ എഫ് ടി പിയിൽ യൂസ് ചെയ്യുന്ന കണക്ഷൻ മോഡ്സ് പഠിക്കുന്നു. 2 കണക്ഷൻ മോഡ്സ് ആണുള്ളത്: ആസ്കിയും ബൈനറിയും. അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് എഫ് ടി പിയുടെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ പിന്നെ വരുന്ന ടോപ്പിക്കാണ് ഡി എൻ എസ്, ഡൊമെയിൻ നെയിം സിസ്റ്റം. ഇതിൽ എന്താണ് ഡി എൻ എസ്, എന്താണ് സോൺസ്, എന്താണ് റിസോഴ്സ് റെക്കോർഡ്. ദെൻ ഇതിലെ നെയിം റെസൊല്യൂഷൻ 2 ടൈപ്പ് ഉണ്ട്: ഐട്രേറ്റീവ് ആൻഡ് റിക്കർസീവ്. ഈ നെയിം റെസൊല്യൂഷൻ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ടോപ്പിക്കിൻ്റെ അണ്ടറിൽ പഠിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് എസ് എൻ എം പി, സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് പ്രോട്ടോക്കോൾ. ഈ എസ് എൻ എം പിയിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ് എസ് എൻ എം പി എന്നാണ് ആദ്യം പഠിക്കുന്നത്. എസ് എൻ എം പി എന്നുള്ളത് ഒരു നെറ്റ്വർക്കിലുള്ള ഡിവൈസുകളെ മാനേജ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോക്കോളാണ് എസ് എൻ എം പി. ദെൻ ഈ എസ് എൻ എം പിയുടെ ഡിഫറൻറ്റ് കമ്പണൻസ് എന്തൊക്കെയാണെന്ന് പഠിക്കുന്നു. മെയിനായിട്ട് 4 കമ്പണൻസ് ആണുള്ളത്: എസ് എൻ എം പി മാനേജർ, എസ് എൻ എം പി ഏജൻറ്റ്, മാനേജ്ഡ് ഡിവൈസസ് ആൻഡ് എം ഐ ബി മീൻസ് ഇത് ഒരു ഡാറ്റാബേസ് ആണ്, മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ ഡാറ്റാബേസ്. ഇത്രയാണ് എസ് എൻ എം പിയുടെ കണ്ടൻ്റ് ആയിട്ട് വരുന്നത്. ദെൻ എസ് എൻ എം പിയിൽ യൂസ് ചെയ്യുന്ന ബേസിക് കമാൻഡ്സ് എന്തൊക്കെയാണെന്ന് പഠിക്കുന്നു. ഫൈനലി ഒരു എസ് എൻ എം പി കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും പഠിക്കുന്നു. ദെൻ ഇനിയുള്ള ടോപ്പിക്കുകളാണ് ഇൻട്രൊഡക്ഷൻ ടു വേൾഡ് വൈഡ് വെബ്. വേൾഡ് വൈഡ് വെബ് എന്താണ്, എങ്ങനെയാണ് വേൾഡ് വൈഡ് വെബിൻ്റെ അകത്ത് നമ്മൾ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. ദെൻ ഇലക്ട്രോണിക് മെയിൽ എന്താണ്, അതിനുശേഷം നമ്മൾ മൈം എന്താണെന്ന് നോക്കുന്നു. മൈം മീൻസ് മൾട്ടി പർപ്പസ് ഇൻ്റർനെറ്റ് മെയിൽ എക്സ്റ്റെൻഷൻ. ആൻഡ് ഫൈനലി ഡി എച്ച് സി പി, ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോൾ. ഇത്രയുമാണ് ഈ 6-ാമത്തെ മൊഡ്യൂളിലെ കണ്ടൻറ് എന്ന് പറയുന്നത്. ദെൻ എങ്ങനെയാണ് ഈ വീഡിയോ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് നോക്കാം. 11 വീഡിയോസായിട്ടാണ് ഈ മൊഡ്യൂളിലെ കണ്ടൻസിനെ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വീഡിയോ ഇൻട്രൊഡക്ഷൻ, സെക്കൻഡ് വീഡിയോ ട്രാൻസ്പോർട്ട് ലെയർ ആൻഡ് ടി സി പി എന്താണ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും ടി സി പിയുടെ ഹെഡർ ഫോർമാറ്റും എക്സ്പ്ലെയിൻ ചെയ്യുന്നു. തേർഡ് വീഡിയോ ടി സി പി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ആ വർക്കിങ്ങിൻ്റെ അകത്തുള്ള 3 ഓപ്പറേഷൻ, 3-way ഹാൻഡ് ഷേക്കിംഗ് എന്താണ്, ആ കാര്യങ്ങളൊക്കെ ഈ 3-ാമത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ദെൻ ടി സി പി ടൈമേഴ്സ് ആൻഡ് സ്യൂഡോ ഹെഡർ, 4 ടി സി പി ടൈമറും ടി സി പിയുടെ സ്യൂഡോ ഹെഡറും അതിൻ്റെ ഫോർമാറ്റുമൊക്കെ 4-ാമത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. 5-ാമത്തെ വീഡിയോയിൽ യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോക്കോൾ എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ എന്താണ് ആപ്ലിക്കേഷൻ ലെയർ, ആ ആപ്ലിക്കേഷൻ ലെയറിൽ യൂസ് ചെയ്യുന്ന ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്താണ്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ദെൻ എഫ് ടി പി യൂസ് ചെയ്യുന്ന ടേംസും എഫ് ടി പിയുടെ ഡിഫറൻറ്റ് ടൈപ്സും എക്സ്പ്ലെയിൻ ചെയ്യുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ ഡി എൻ എസ്, ഡൊമെയിൻ നെയിം സിസ്റ്റം എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അടുത്ത വീഡിയോയിൽ സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് പ്രോട്ടോക്കോൾ എസ് എൻ എം പി എന്താണ് എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ദെൻ WWW ഇലക്ട്രോണിക് മെയിൽ ആൻഡ് മൈം ഇത് ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നു. ആൻഡ് ഫൈനലി ഡി എച്ച് സി പി, ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോളും. ദെൻ നമ്മൾ ഓൾറെഡി പഠിച്ച കുറച്ച് കൺസെപ്റ്റുകളുടെ കമ്പാരിസൺസും ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നു. സോ ഇത്രയുമാണ് സി എസ് 306 കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് മൊഡ്യൂൾ 6
ടോപ്പിക്കുകൾ, ഇതിലുള്ള ഓരോ ടോപ്പിക്കുകളും ഡീറ്റെയിൽ ആയിട്ട് അപ്കമിങ് വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. താങ്ക് യു.